ഓക്കെ, ടുഡേ ലെറ്റ്സ് ഡിസ്കസ് സം റൂൾസ്. കുറച്ച് റൂൾസ് എന്ന് പറയുമ്പം, നമുക്ക് സ്പീക്കിംഗ് ചെയ്യുമ്പം അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ സ്പീക്കിംഗ് വരുമ്പോൾ ഓൺ വേണോ ഇന്ന് വേണോ അതോ ഡിസ്കസിൻ്റെ കൂടെ എബൌട്ട് വേണോ വേണ്ട എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? ജസ്റ്റ് വി സ്പീക്ക്, എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് പറയും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് എന്താവണം? എവറിത്തിങ് ഈസ് കൺസിഡേർഡ് അല്ലേ. നമ്മൾ എഴുതുന്ന പാർട്ടോ സ്പീച്ച് കറക്റ്റാണോ, നൗൺ പ്രിപ്പോസിഷൻ എവറിത്തിങ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് റൂൾ വൺ. നമ്മളൊരു റൂൾസ് ആയിട്ട് പഠിച്ചു പോകാം. ഫസ്റ്റ് റൂൾ, സെക്കൻഡ് റൂൾ, ട്രാൻസിറ്റീവ് വേർബ്സ്. റൂൾ വൺ എന്ന് എഴുതിയിട്ട് ട്രാൻസിറ്റീവ് വേർബ് നോട്ട്. റൂൾ വൺ എഴുതിക്കോ. റൂൾ വൺ, അതിന് മുന്നേ ഞാൻ എക്സാമ്പിൾ തന്നു പോകാം. ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് പ്രിപ്പോസിഷൻ. അപ്പം ഞാൻ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളോട് പറയുക, ഇന്ന് നമുക്ക് പ്രിപ്പോസിഷൻ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെ പറയും? ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് പ്രിപ്പോസിഷൻ. ഇനി ഞാൻ അടുത്തൊന്നും കൂടെ പറയാം. ലെറ്റ്സ് ഡിസ്കസ് പൊളിറ്റിക്സ്. ഇവിടെയും ഞാൻ പ്രിപ്പോസിഷൻ ഇട്ടിട്ടില്ല, നിങ്ങൾ പറയണം എന്ത് വേണോ. ഒന്നുകൂടെ എക്സാമ്പിൾ, ദ പോയറ്റ് POET ദ പോയറ്റ് ഡിസ്ക്രൈബ്ഡ് ഡാഷ്. ഇവിടെ ഞാൻ ഈ പ്രിപ്പോസിഷൻ വേണോ വേണ്ടോ എന്ന് നോക്കാം. ഡാഷ് സ്പ്രിംഗ് സീസൺ. സീസൺ SPRING സ്പ്രിംഗ് സീസൺ. സേ ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് പ്രിപ്പോസിഷൻ. ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് പൊളിറ്റിക്സ്. ദ പോയറ്റ് ഡിസ്ക്രൈബ്ഡ് ഡാഷ് സ്പ്രിംഗ് സീസൺ. ഡിസ്ക്രൈബ്ഡ് സ്പ്രിംഗ് സീസൺ ആണ്. സമ്മർ, വിൻ്റർ, ഓട്ടം. ഓട്ടം ഏത് ഓട്ടമാ? ATOM ഏ ഓട്ടം സീസൺ. സീസണാ നമ്മൾ പറയുന്നത്. AUTUMN ഓട്ടം സീസൺ ആണത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, പ്രിപ്പോസിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രിപ്പോസിഷൻ മീൻസ് പ്രീ പൊസിഷൻ എന്നല്ലേ. പൊസിഷൻ കൊടുക്കും നമ്മൾ. എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഐ കെപ്റ്റ് മൈ പെൻ ഡാഷ് ദ ടേബിൾ മീൻസ് ഓൺ ദ ടേബിൾ. അതെന്തുകൊണ്ടാണ്? ഒരു സർഫേസ് എന്തുണ്ടെങ്കിലും ആ സർഫേസിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന എന്തും ഓൺ ആണ്, ഓൺ. അതേപോലെ ഇപ്പം ഐ സ്പിൽഡ്, വീർത്തുന്നതിന് നമ്മൾ എന്ത് പറയും? സ്പിൽഡ്. ഐ സ്പിൽഡ് മിൽക്ക് ഡാഷ് ദ ഫ്ലോർ, ഫ്ലോർ ഓൺ ദ ഫ്ലോർ. അപ്പം എന്തൊരു ഫ്ലാറ്റ് സർഫേസ്, അതിൻ്റെ മുകളിലായിട്ട് വരുന്ന എന്തും എന്തെഴുതണം? ഓൺ. ദ ബേർഡ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. ഓൺ ദ ബ്രാഞ്ച് ആണോ ഇൻ ദ ബ്രാഞ്ച് ആണോ? ബ്രാഞ്ച്, ബ്രാഞ്ച്, ഓൺ ദ ബ്രാഞ്ച്. ഏതൊരു സർഫേസ്, എന്തൊരു സാധനത്തിന് അതിൻ്റെ മുകളിലായിട്ട് വരുമ്പം ഓൺ തന്നെ വേണം. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രാൻസിറ്റീവ് വേർബിൽ ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് പ്രിപ്പോസിഷൻ, ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് പൊളിറ്റിക്സ്, ദ പോയറ്റ് ഡിസ്ക്രൈബ്ഡ് ഡാഷ് സ്പ്രിംഗ് സീസൺ. ഇതിൻ്റെ ഒന്നിൻ്റെയും കൂടെ പ്രിപ്പോസിഷൻ ഇല്ല. നമ്മൾ പറഞ്ഞ് തെറ്റിക്കുക, ഇതിൻ്റെ ഒന്നിനെയും കൂടെ പ്രിപ്പോസിഷൻ വരത്തില്ല. ലെറ്റ്സ് ഡിസ്കസ്, ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഡിസ്കസ് പ്രിപ്പോസിഷൻ. ലെറ്റ്സ് ടോക്ക് എബൌട്ട് തന്നെ നമുക്ക് പറയാം. ലെറ്റ്സ് ടോക്ക് എബൌട്ട് പൊളിറ്റിക്സ്. അവിടെ നമുക്ക് ടോക്ക് എബൌട്ട് നമുക്ക് പറയാം. ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഡിസ്കസ്, ഡിസ്ക്രൈബ്ഡ്, ഇതിൻ്റെ ഒന്നിൻ്റെയും കൂടെ എബൌട്ട് ഇല്ല കേട്ടോ. സ്പീക്കിങ്ങിൽ നമുക്ക് പ്രോബ്ലം വരുന്നില്ല, നമ്മൾ റൈറ്റിങ്ങിലാണ് അവരെന്ത് ചെയ്യും, മാർക്ക് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ്. ലെറ്റ്സ് ഡിസ്കസ് ദ പോയറ്റ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ഈ ഡിസ്കസ്, ഡിസ്ക്രൈബ്ഡ് എല്ലാം ട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് റൂൾ വൺ എഴുതണം. ട്രാൻസിറ്റീവ് വേർബ് ഡു നോട്ട് ഫോളോ വിത്ത് എ പ്രിപ്പോസിഷൻ. ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ഇല്ല. റൂൾ വൺ,
transitive verbs do not follow preposition. അവിടെ about എന്നോ on എന്നോ ഇന്ന ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഫോർത്തും കൂടെ എടുക്കോ. ദ ബോയ്, ദ തീഫ് THIEF, ദ തീഫ് അറ്റാക്ക്ഡ്, ദ തീഫ് അറ്റാക്ക്ഡ്. ഈ ചിലരെങ്കിലും ഓൺ ദ ബോയ് എന്ന് എഴുതും, ഓൺ ദ ബോയ്. ദ തീഫ് അറ്റാക്ക്ഡ് ദ ബോയ്. ഓൺ ദ ബോയ് ഇല്ല, അറ്റാക്ഡ് ഈസ് ഓൾസോ ട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പ്രിപ്പോസിഷൻ ഇല്ല. സെക്കൻഡ് റൂൾ, ബോത്ത്, എക്സാമ്പിൾ എഴുതിയിട്ട് ക്ലിയർ ആക്കി തരാം. ബോത്ത് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് സ്പേസ് വിട്ടിട്ട് തന്നെ എഴുതണം. ആസ് വെൽ ആസ് എന്ന് വെച്ചാൽ എന്താണ്, അത് കൂടാതെ. ടീച്ചേഴ്സ് മാത്രമല്ല, അത് കൂടാതെ എന്നാണ് ഈ ആസ് വെൽ ആസ് മീനിങ്. ബോത്ത് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ അറ്റൻഡഡ് ദ പാർട്ടി. ബോത്ത് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടീച്ചർ അറ്റൻഡഡ് ദ പാർട്ടി. നമുക്ക് പറയുമ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അനു, റാഫി, മിസ്റ്റേക്സ് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ കൺജങ്ഷൻ നിങ്ങൾക്കറിയോ? വാട്ട് ഈസ് കൺജങ്ഷൻ? കൺജങ്ഷൻ ഈസ് എ വേർഡ് വിച്ച് ജോയിൻസ്, എന്തൊക്കെയാ സെൻറ്റൻസിനെ ജോയിൻ ചെയ്യത്തില്ലേ. ഇപ്പം എനിക്ക് പറയാവോ, ദേവു ഈസ് മൈ സ്റ്റുഡൻറ്റ്, അനു ഈസ് മൈ സ്റ്റുഡൻറ്റ്. രണ്ട് സെൻറ്റൻസിനെ ഞാൻ രണ്ടായിട്ട് നിർത്തണോ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺജങ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് നമ്മൾ യൂസ് ചെയ്യും. ബട്ടോ, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ്. അവിടെ ഞാൻ ഐ ലൈക്ക് ഐസ്ക്രീം ഫുൾ സ്റ്റോപ്പ്, ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ്. രണ്ട് സെൻറ്റൻസ് നമ്മൾ നിർത്തണോ? വി യൂസ് കൺജങ്ഷൻ. എന്ത് യൂസ് ചെയ്യും? പക്ഷേ. ബട്ടിൻ്റെ മീനിങ് പക്ഷേ. അതേപോലെ നമ്മൾ കൺജങ്ഷൻ വരുമ്പോൾ ത്രീ ടൈപ്സ് ആണുള്ളത്, സബോർഡിനേറ്റിംഗ്, കോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട്. കോറിലേറ്റീവ് കൺജങ്ഷൻ നമ്മൾ കുറച്ച് പേർക്കറിയാം, നമ്മൾ പഠിച്ചില്ലേ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഐദർ, നൈദർ, നോർ. നൈദർ വന്നാൽ നോർ സെൻറ്റൻസിൽ വന്നേ പറ്റൂ. ഐദർ വന്നാലോ? ഐദർ കേട്ടില്ല. ഓർ, ബോത്ത് ആൻഡ് അല്ലേ? ആൻഡ് തന്നെ വരാവുള്ളൂ. ബോത്ത് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ പിന്നെ എന്തേ വരാവുള്ളൂ? ആൻഡ്. അപ്പം നിങ്ങൾ നോക്കിയേ, എവിടെ മിസ്റ്റേക്ക്? ബോത്ത് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് അവിടെ എന്തെഴുതണം? ആൻഡ്. ഇതൊക്കെ സില്ലി മിസ്റ്റേക്സ്, നമ്മൾ സ്പീക്കിങ്ങിൽ പ്രശ്നമില്ല. എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് മനസ്സിലാവും, റൈറ്റിങ്ങിൽ ഇതെല്ലാം മാർക്കാവും. അപ്പോൾ എന്ത് മനസ്സിലായി? ബോത്തിൻ്റെ കൂടെ റൂൾ ടു ആണ് നമ്മളിപ്പം. റൂൾ ടു, ബോത്ത് ആൻഡ്, ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. ആൻഡ് ബോത്ത് വന്നാൽ ആൻഡ് തന്നെ പറയണം. ബോത്ത് ആൻഡ്, അത് മാത്രം എപ്പോഴും ചോർക്കണം. ബോത്തിൻ്റെ കൂടെ ആൻഡ് ആസ് വെൽ ആസ്, അത് കൂടാതെ മീനിങ് നമുക്ക് ഒരുപാടുണ്ട്. ബോത്ത് അലോങ് വിത്ത് എന്ന് വെച്ചാലും അത് കൂടാതെ, ആസ് വെൽ ആസ് വെച്ചാലും അത് കൂടാതെ. പക്ഷേ റൈറ്റിങ്ങിൽ വരുമ്പം ബോത്തിൻ്റെ കൂടെ ആൻഡ് തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് റൂൾ ത്രീ, നമ്മൾ എഴുതുന്നില്ല ഇങ്ങനെ, ഐദർ, EITHER, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഐദർ പറഞ്ഞാൽ സെൻറ്റൻസിൽ ഓർ വന്നേ പറ്റൂ. നൈദർ പറയുവാണേ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ദേവു ബട്ട് ഓൾസോ ഹർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ്.
നോട്ട് ഓൺലി ദേവു ബട്ട് ഓൾസോ ഹർ ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഒന്നേ വാസ്, ഇല്ലെങ്കിൽ വർ. നോക്കിക്കേ, നോട്ട് ഓൺലി ദേവു, ദേവു മാത്രമല്ല ദേവിൻ്റെ ഫ്രണ്ട്സും പ്രസൻ്റ് ആയി. നോട്ട് ഓൺലി ദേവു ബട്ട് ഓൾസോ ഹർ ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഏതാ? വാസ്, വർ. എങ്ങനെ മനസ്സിലായി? നോട്ട് ഓൺലി വരുന്ന സെൻറ്റൻസിൽ നമ്മൾ എന്തും നമ്മൾ സബ്ജക്റ്റ് നോക്കിയാണല്ലോ നമ്മൾ ഇസ് ആണോ ഇടുന്നത്. ഇപ്പം ഞാൻ എഴുതണമെങ്കിൽ അഞ്ജന ഇസ് എന്നല്ലേ പറയത്തുള്ളൂ. അഞ്ജന ഇസ്, അഞ്ജന ആൻഡ് ദേവു ആർ ഡാഷ് മൈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴോ ആർ മൈ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എന്തും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വെർബ് ഇടുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്, ഒരാളല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തിട്ടത്? ഇസ് ഇട്ടത്. ഇവിടെ എത്ര പേരുണ്ട്? അഞ്ജന ആൻഡ് ദേവു. അപ്പം ആർ. ഇവിടെ ഈ നോട്ട് ഓൺലി ഒക്കെ വരുമ്പം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുമ്പം സെക്കൻഡ് സബ്ജക്റ്റ് ഇല്ലേ, സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആരാ ഇവിടെ? ദേവു ഫസ്റ്റ് സബ്ജക്റ്റ്, ഫ്രണ്ട്സ് സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പോൾ എന്ത് വരും? എപ്പോഴും അത് ആലോചിക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് ഏതിനാ? ഇതെല്ലാം വരണം ഇങ്ങനെ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നൈദർ നോർ. അപ്പം സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? ഫ്രണ്ട്സ്. അപ്പം പിന്നെ അതിൻ്റെ വർ, നോട്ട് ഓൺലി ദേവു ബട്ട് ഓൾസോ ഹർ ഫ്രണ്ട്സ് വർ പ്രസൻറ്റ്. വർ. സെക്കൻഡ് വൺ ഒന്നുകൂടെ എഴുതാം. നോട്ട് ഓൺലി, നോട്ട് ഓൺലി ടീച്ചേഴ്സ്, ടീച്ചേഴ്സ്, നോട്ട് ഓൺലി ടീച്ചേഴ്സ് ബട്ട് ഓൾസോ, ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ടീച്ചേഴ്സ് ബട്ട് ഓൾസോ സ്റ്റുഡൻറ്റ് ഡാഷ് പ്രസൻറ്റ്. അവിടെ എന്ത് കൊടുക്കും അതിൻ്റെ ബേസ് ചെയ്ത് നിൽക്കും അല്ലേ. ഇസ് ആണോ ആറാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിടും? നോക്കിക്കേ, നോട്ട് ഓൺലി, ഇവിടെ കഴിഞ്ഞ ടീച്ചേഴ്സ് പ്ലൂറൽ അല്ലേ, ഇത് പ്ലൂറലാണ്. ഇവിടെ സ്റ്റുഡൻറ്റോ? സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് എന്തിടണം? ഇസ് ഇടണം. സബ്ജക്റ്റ്, നമ്മുടെ ഗ്രാമർ എപ്പോഴും സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മൾ വേർബ്, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സബ്ജക്റ്റ് അത് പറയും, സബ്ജക്റ്റിന് കൂടെ എപ്പോഴും നിൽക്കുന്ന ഏതാ? വേർബാണ്. അത് തമ്മിലാണ് അഗ്രിമെൻ്റ് അയക്കുന്നത്. നീ സിംഗുലർ ആണെങ്കിൽ ഞാനും സിംഗുലർ, നീ പ്ലൂറൽ ആണെങ്കിൽ, അതുകൊണ്ടാണ് ഷീ ഇസ്, ദേ ആർ അങ്ങനെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫോർത്ത് വൺ നമ്മൾ എഴുതത്തില്ലേ, പേപ്പർ ഈസ് മെയ്ഡ് ഓഫ്, മിൽക്ക് ഈസ് മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ്. റൂൾ ഫോർ, മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ്. നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ ആണ്. മെയ്ഡ് ഫ്രം ഇറിവേഴ്സിബിൾ. ഫസ്റ്റ് വൺ, കർഡ് ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. പേപ്പർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. ഇറിവേഴ്സിബിൾ. മിൽക്ക് ടു കേർഡ് നമുക്ക് ചെയ്യാം അല്ലേ, മിൽക്കിൽ നിന്ന് കേർഡ്, കേർഡിൽ നിന്ന് പിന്നെ മിൽക്ക് ആകുമോ? അപ്പോൾ പിന്നെ എന്തിടും? നോക്കിക്കേ, ഇറിവേഴ്സിബിൾ അല്ലേ, അപ്പോൾ എന്തിടും? ഫ്രം. പേപ്പർ ഈസ് മെയ്ഡ് ഓഫ്. ഓക്കെ, റൂൾ ഫൈവിൽ ആർട്ടിക്കിൾസ് വിത്ത് സൂപ്പർ ലേറ്റീവ്. നമ്മൾ എക്സാമ്പിൾ ആദ്യമേ പറഞ്ഞു, ഹീ ഈസ് എ ബെസ്റ്റ് ബോയ്. നമ്മൾ ഓർക്കുന്നില്ല, പറയുമ്പോൾ നമ്മൾ ഹീ ഈസ് എ ബെസ്റ്റ് ബോയ് ഓഫ് അവർ ക്ലാസ് എന്ന് നമ്മൾ പറയും. നമുക്ക് അഡ്ജക്റ്റീവ് എന്തുവെന്ന് അറിയോ? അഡ്ജക്റ്റീവ്, വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയണം ക്ലാസ് കഴിഞ്ഞ. അഡ്ജക്റ്റീവ്. നൗൺ എന്താണ്? വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ്സ് അല്ലേ. പ്രനൗൺ എന്താണ്? നൗണിന് പകരം
നമുക്ക് പ്രണോൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ഇങ്ങനെ ദേവു ദേവു എന്നോ, നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ദേവു ഈസ് മൈ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് വെരി റെഗുലർ. നമ്മൾ പിന്നെ ഐ ലൈക്ക് ഹർ ക്യാരക്ടർ, അവിടെയൊക്കെ ഐ ലൈക്ക് ദേവൂസ് ക്യാരക്ടർ, ദേവൂസ് ദേവൂസ് നമുക്ക് പറയണ്ടല്ലോ. നമ്മൾ എന്ത് മാറ്റും? ഹെർ ആകും, ഷീ ആകും. അപ്പോൾ ആ രീതിയിൽ ചേഞ്ച് ആയി പോകും അല്ലേ. അപ്പം നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രണൗൺ പറഞ്ഞു. അപ്പം നൗൺ പ്രണൗൺ ആസ് ഇഫ് അഡ്ജെക്റ്റീവ്. അഡ്ജെക്റ്റീവ് എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ചെയ്യും. നമ്മൾ പറയത്തില്ലേ ഷീ ഈസ് വെരി സ്മാർട്ട്. അപ്പോൾ സ്മാർട്ട് എന്തു, ആരെ പറ്റി പറയുക? നമ്മൾ സബ്ജക്റ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഹീ ഈസ് വെരി സ്മാർട്ട്, ഹീ ഈസ് വെരി ബ്രില്ലിയൻറ്റ്. അപ്പോൾ ആരെയാണ് ഈ അഡ്ജക്റ്റീവ് പറയുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആരെയാ? സബ്ജക്റ്റിനെ അല്ലേ. സബ്ജക്റ്റിനെ വെച്ചാൽ ദേവു ഈസ് വെരി ബ്രില്ലിയൻറ്റ് എന്ന് ഞാൻ പറയണമെങ്കിൽ ആരെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദേവുവിനെ പറ്റി. ഇപ്പോൾ ഞാൻ പറയും റമി റൺസ് ഫാസ്റ്റ്ലി. ഫാസ്റ്റ്ലി എന്ന് പറയുമ്പം റമിയെ പറയുവാന്നോ റമി ഓടുന്നതിനെ പറ്റിയാന്നോ പറയുന്ന? ഏതിനെ പറ്റിയാ അവിടെ പറഞ്ഞ? ഓടുന്നതിന്. അപ്പോൾ അത് പറയുന്നതാണ് അഡ്വേർബ് എന്ന് പറയും നമ്മളതിന്. ഒന്നുകൂടെ പറയാം, അഡ്ജെക്റ്റീവ്, അഡ്ജെക്റ്റീവ് പറഞ്ഞാലേ നമുക്ക് അതിൽ അത് ചെയ്യാൻ പറ്റും. അഡ്ജെക്റ്റീവ് ഡിസ്ക്രൈബ്സ് നൗൺ, വർണ്ണിക്കുക നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ. ഷീ ഈസ് വെരി സ്മാർട്ട്. അപ്പം സ്മാർട്ട് എന്താണ്? ഇതാണ് ഇവിടെ അഡ്ജെക്റ്റീവ്. അത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ആരെയാ? ഷീ, ഷീയെ ആണ് പറയുന്നത് നമ്മൾ. നെക്സ്റ്റ് ഇസ് ഒന്നുകൂടെ പറയുമ്പം അഡ്വേർബ് ഉണ്ട്. ഈ പ്രിപ്പോ ഇവിടെ തന്നെ കണ്ടില്ലേ, പാർട്ട് ഓഫ് സ്പീച്ച് ഇവിടെ എന്തു ചെയ്തു? വെർബിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ? സോറി, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഡ്വേർബ് എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ്സ് വെർബ്, വെർബ്, വെർബ്. അപ്പം എനിക്ക് പറഞ്ഞുകൂടെ, നൗഫൽ റൺ ആണോ റൺസ് ആണോ? റൺസ്. എത്ര പേര്? റണ്ണാണോ റൺസ് ആണോ? റൺസ്. കോൺഫിഡൻറ്റോട് പറയണം. ഹീ ഷീ ഇട്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? എസ് ചേർക്കും. നൗഫൽ റൺസ് ഫാസ്റ്റ്ലി, ഇല്ലെങ്കിൽ പറയും നമ്മൾ സ്ലോലി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരെയാണ് പറയുന്നത്? നൗഫൽ ഓടുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഡ്വേർബ് എന്ന് വെച്ചാൽ വെർബിനെയാണ് ഡിസ്ക്രൈബ്. ഇതാണ് ഡിഫറൻസ്. നമ്മൾ ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്യും. അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ്സ് നൗൺ, അഡ്വേർബ് ഡിസ്ക്രൈബ്സ് വെർബ്. ഓക്കെ, നമ്മൾ നോക്കിക്കേ. ഇവിടെ ഞാൻ ഗുഡ് പറയും. നമ്മൾ ആദ്യത്തെ പോസിറ്റീവ് ഡിഗ്രി ഗുഡ് അല്ലേ. ഗുഡ്, ഗുഡർ, ഗുഡസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെ? ഗുഡ്. സെക്കൻഡ് വരുമ്പം ബെറ്റർ. തേർഡ് ഡിഗ്രി വരുമ്പം ബെസ്റ്റ്. വെരി ഗുഡ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ടോൾ വരുമ്പോളോ? ടോൾ, ടോൾ, ടോളർ, ടോളസ്റ്റ്. സ്മോൾ വന്നാലോ? ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ സെൻറ്റൻസ് എഴുതി നിങ്ങൾ നോക്കിക്കോ. എനിക്ക് പറയണം, റാഫി ഈസ് എ ബെസ്റ്റ് ബോയ് ഓഫ് അവർ ക്ലാസ്. എനിക്കിപ്പോൾ ഇങ്ങനെ പറയണം, റാഫി ഈസ് എ ബെസ്റ്റ് ബോയ്, ഹീ ഈസ് റെഗുലർ, ക്ലാസ് ഒന്നും മിസ് ചെയ്യുന്നില്ല, എല്ലാ ദിവസവും വരുന്നു. ഞാനിങ്ങനെ സെൻറ്റൻസ് പറയാം. ഇനി നോക്കിക്കേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. പറ, എങ്ങനാ? നമ്മൾ ആർട്ടിക്കിൾസ് ഇടുന്നത്, ആർട്ടിക്കിൾസ് മീൻസ് ഒന്നേൽ അവിടെ എ വരണം, ഇല്ലെങ്കിൽ ആന് വരണം, അതും ഇല്ലെങ്കിൽ ദാ വരണം. അപ്പം എത്ര പേരതാ? ദാ വേണ്ടേ. നമ്മൾ എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് എപ്പോഴും എന്ത് കൊടുക്കണം? ദാ കൊടുക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതുവാണെങ്കിൽ അവിടെ ദാ കൊടുത്ത് തന്നെ എഴുതണം, അതാണ് റൂൾ.
അപ്പോൾ എന്താക്കണം ഇനി നമ്മളിവിടെ? റാഫി ഈസ് ദ റാഫി ഈസ് ദ ബെസ്റ്റ് ബോയ് ഓഫ് അവർ ക്ലാസ്. ഇതെല്ലാം റൈറ്റിങ്ങിൽ നമ്മളിപ്പം സിമ്പിൾ എക്സാമ്പിൾ നോക്കുക. നിങ്ങൾ റൈറ്റിങ്ങിൽ ഐ എൽസ് എഴുതുന്നവരുണ്ട്, ഇതൊക്കെ കൺസിഡർ ചെയ്യും. സൂപ്പർ ലേറ്റീവ് ഡിഗ്രിക്ക് നമ്മളെപ്പോഴും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. റാഫി ഈസ് ദ ബെസ്റ്റ് ബോയ്. ഷീ ഈസ് എ ടോളസ്റ്റ് ഗേൾ. ടോളസ്റ്റ്, ഷീ ഈസ് എ ടോളസ്റ്റ് ഗേൾ. നിങ്ങൾ മിസ്റ്റേക്സ് നോക്കിയേ. ഷീ ഈസ് ദ ദ എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ പോസിറ്റീവിലൂടെയാണ്? ടോൾ ടോളർ ടോളസ്റ്റ് ടോൾ ടോളർ ടോളസ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ ഏത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലും അവിടെ നമ്മൾ ആർട്ടിക്കിൾ ദ തന്നെ പറയണം. അപ്പോൾ ഇവിടെ എന്താ വീണ്ടും? ഷീ ഈസ് ദ. നമ്മൾ ഒരു ക്ലാസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നല്ലേ ഒരാളെ സെലക്ട് ചെയ്യുന്ന, ഒരാൾ ഫുൾ ഒരു ഹോൾ ക്ലാസ്, അങ്ങനെ എന്ത് വന്നാലും അവിടെ ദ ആണ്. ഇപ്പം എനിക്ക് രണ്ടുപേരെ കമ്പയർ ചെയ്യണമെങ്കിലോ, രണ്ട് സ്റ്റുഡൻസിനെ മാത്രം. ഷീ ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇവിടെ തന്നെയുള്ള ഗുഡ് ബെറ്റർ ബെസ്റ്റ്. ഇനി ഞാൻ കമ്പാരിറ്റീവ് ഡിഗ്രി പറയുകയാണെങ്കിൽ എന്ത് വരും? മനു ഈസ് ബെറ്റർ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് പോസിറ്റീവ് ഡിഗ്രി ആണോ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ? കമ്പാരിറ്റീവ്. ഇപ്പം ഞാൻ എങ്ങനെ പറയും? മനു ഈസ് ബെറ്റർ ദാൻ. രണ്ടുപേരുടെ കമ്പാരിസൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? ദാൻ. മനു ഈസ് ബെറ്റർ ദാൻ. മനു ഈസ് ബെറ്റർ. കമ്പാരിറ്റീവ് നമ്മൾ രണ്ടുപേരെ ആയിട്ട് മാത്രമാണ് എപ്പോഴും ചെയ്യുന്നത്, ബിറ്റ്വീൻ ടു പീപ്പിൾ ആണ്. നമ്മൾ പറയത്തില്ലേ റീഡിങ് മോഡ്യൂൾ കുറച്ച് ഈസിയാ, ലിസണിങ്ങിനെ കമ്പയർ ചെയ്താൽ അതെങ്ങനെ പറയും? ലിസണിങ് ആണ്. ഏതാണ് ടഫ്? റീഡിങ്. അപ്പോൾ നിങ്ങളൊന്ന് പറയാൻ നോക്കിയേ. നമ്മൾ രണ്ട് മാത്രം കേട്ടോ. ആ കറക്റ്റ്. അറേ കേൾക്കുന്നില്ല. റീഡിങ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ. നാല് മോഡ്യൂൾസിലും ഈസി ഏതാ? നാല് മോഡ്യൂൾസിലും ഈസി നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം പാടൊന്നുമില്ല. ഏതായിരിക്കും? ലിസണിങ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? അതാണ് ദ ടഫസ്റ്റ്. നിങ്ങൾ ഹോളായിട്ടല്ലേ ഇപ്പോൾ പറയുന്നത്, നാല് മോഡ്യൂളിലും പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ലിസണിങ് ഈസ് ദ ടഫിൻ്റെ ഇതേതാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ടഫസ്റ്റ്. വെരി ഗുഡ്. പറ, സെൻറ്റൻസ് പറ. ലിസണിങ് ഈസ് ദ ടഫസ്റ്റ് മോഡ്യൂൾ ഓഫ് 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 ഓൾ മോഡ്യൂൾസ് എന്നോ ഓഫ് ഓൾ സബ്ജക്ട്സ് എന്നോ പറയാം. നെക്സ്റ്റ് വൺ, ആസ് വെൽ ആസ്. ആസ് വെൽ ആസ്, ആസ് വെൽ ആസ്, ആസ് വെൽ ആസ്. ആസ് ഇഫ്, ആസ് വെൽ ആസ്, ആസ് ആസിഫ്, എ എസ് ഐ ഫി ഐ എഫ്, ആസിഫ് ആസ് വെൽ ആസ് ഹിസ് എഴുതിക്കോ, ഹിസ് ഫ്രണ്ട്സ് ഇസ് ഓർ ആർ വിസിറ്റിംഗ് അസ് എഴുതിക്കോ, ആസ് ആസിഫ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് വിസിറ്റിംഗ് അസ്. നോക്കണമെന്ന് പറയുമ്പോൾ മാം എന്തോ ഒന്നുണ്ട് അവിടെ. നോക്കി, ആസ് ആസിഫ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. നമുക്ക് ഗ്രാമറിന് എപ്പോഴും റൂൾസ് ഉണ്ട്, അതാണ് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ആസ് വെൽ ആസ് വരുമ്പം, ഇപ്പം സബ്ജക്റ്റ് നോക്കിക്കേ, സബ്ജക്റ്റ് എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ആസിഫ്, പിന്നെ ഫ്രണ്ട്സ്. ഇതെന്ത് സബ്ജക്റ്റാണ്? സിംഗുലറാണോ? ഇതോ ആസ് വെൽ ആസിൻ്റെ മുന്നേ വരുന്ന സബ്ജക്റ്റിനെ നോക്കി ആയിരിക്കണം നമ്മൾ ഇസ് ആണോ ആറാണോ ഇടുക. അതാണ് റൂൾ, അതാണ് ഈ റൂൾസായിട്ട് ഇങ്ങനെ എഴുതിക്കുന്നത്. ആസിഫ് ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഇസ് വിസിറ്റിംഗ് അസ്. അത് ഗ്രാമറിൻ്റെ റൂളാണ്. നമ്മൾ ആർ ആർ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്? പ്ലൂറൽ, അതുകൊണ്ട് നമ്മളവിടെ ആ. പക്ഷേ ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ
തൊട്ട് മുന്നേ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെയും സിംഗുലർ, ഇവിടെ പ്ലൂറൽ ആണെങ്കിലോ നിങ്ങൾ അവിടെ പ്ലൂറൽ, അതാണ് റൂൾ. അപ്പൊ എന്തായിരുന്നു ഇവിടെ ഈസ്? നമ്മൾ ശീലമാണ് ആസ് വെൽ ആസ് ഹിസ് ഹിസ് ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞു. പക്ഷേ ഇതാ ഗ്രാമറിൻ്റെ റൂൾ ഇങ്ങനെയാണ്. നമുക്ക് ഇത് ചേഞ്ചാബിൾ ആണ്, റൈറ്റിങ്ങിലെല്ലാം റെഡിങ്കിലും ഒക്കെ മാർക്ക് ചെയ്ത് നമുക്ക് പോയി പോകുന്നത്. ടീച്ചേഴ്സ് ആസ് വെൽ ആസ് സ്റ്റുഡൻ്റ് ഡാഷ് വിസിറ്റിംഗ് മീ. കറക്റ്റ്. ടീച്ചേഴ്സ് ആസ് വെൽ ആസ് സ്റ്റുഡൻറ്റ്, ഇതിപ്പോൾ പ്ലൂറൽ, ഇവിടെ സബ്ജക്റ്റ് സ്റ്റുഡൻറ്റ് ടു സിംഗുലർ. നമുക്ക് ആസ് വെൽ ആസിൻ്റെ റൂൾ പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കിയിട്ട്, ഫസ്റ്റ് സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ്. ഇത് പ്ലൂറൽ, ഇത് സിംഗുലറിനല്ലേ നമ്മൾ ഇടുന്നത്, ഇത് പ്ലൂറൽ. റൂൾസ് ആണ്, അതിപ്പോൾ ഇങ്ങനെ പറ്റും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ആസ് വെൽ ആസ് വരുമ്പം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് റൂൾ 7. ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ട് എഴുതാം. റൂൾ 7, റൂൾ 7, എക്സാമ്പിൾ എഴുതിക്കോ. മനു ഈസ് മോർ ബെറ്റർ ദാൻ മഞ്ജു. മനു ഈസ് മോർ ബെറ്റർ ദാൻ മഞ്ജു. വിടോ, ആ കറക്റ്റാ, പറഞ്ഞോടാ, കറക്റ്റാ. മോറും കമ്പാരിറ്റീവിൽ കിടക്കുന്നതല്ലേ. നമ്മൾ ഗുഡ് ഗുഡ് ബെറ്റർ ബെസ്റ്റ്, ഫസ്റ്റ് പോസിറ്റീവ്, സെക്കൻഡ് കമ്പാരിറ്റീവ്, തേർഡ് വൺ ആണ് സൂപ്പർലേറ്റീവ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആണെങ്കിൽ ഗുഡ്, കമ്പാരിറ്റീവ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. ഇവിടോ മച്ച്, ഇവിടെ സെക്കൻഡ് മോർ, ഇവിടോ ഹീ ഈസ് ദ മോസ്റ്റ് എലിജിബിൾ സ്റ്റുഡൻറ്റ്. നമ്മൾ പറയത്തില്ലേ അവിടെ ദ മോസ്റ്റേ പറയാൻ പറ്റത്തുള്ളൂ, ഹീ ഈസ് എ മോസ്റ്റ് എന്ന് പറയുമോ നമ്മൾ? ബിക്കോസ് സൂപ്പർലേറ്റീവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്തേ ചേർക്കുന്നുള്ളു, ദ ചേർത്തെടുത്ത് ഒരു ഹോൾ ക്ലാസ്സിനായിട്ടല്ലേ പറയുന്ന. ഹീ ഈസ് ദ മോസ്റ്റ് എലിജിബിൾ സ്റ്റുഡൻറ്റ്, ഹീ ഡിസേർവ്സ് ദ റിസൾട്ട്, അല്ലേ നമ്മൾ അങ്ങനെ പറയും. പക്ഷെ ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കി, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? പറയുമ്പം പ്രശ്നമില്ല. ആ മഞ്ജുവിനേക്കാളും കുറച്ചും കൂടെ നല്ല ബെറ്ററാണ്. നമ്മളിങ്ങനെ മലയാളം കുറച്ചും കൂടെ ബെറ്റർ, ഈ കുറച്ചും കൂടെ ഉദ്ദേശിക്കുമ്പോഴാണ് ഈ മോറ് നമ്മൾ ഇട്ടുപോകുന്നത്. രണ്ടും ഏതിൽ കിടക്കുക നോക്കിക്കേ, മോറും കമ്പാരിറ്റീവ് തന്നെ കിടക്കുവാണ്, ബെറ്ററുവോ? രണ്ട് ഡബിൾ കമ്പാരിറ്റീവ്സ് ഒരു സെൻറ്റൻസിൽ വരരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാറ്റാം? നമുക്ക് ഇത് മാറ്റിയാൽ ശരിയാകുമോ നോക്കിക്കേ, ബെറ്റർ മാറ്റിയ സെൻറ്റൻസ് ഉണ്ടോ? അനാവശ്യമായിട്ട് നമുക്ക് വേണ്ടല്ലോ. മനു ഈസ് ബെറ്റർ ദാൻ, സെൻറ്റൻസ് ക്ലിയർ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ലാംഗ്വേജ് ഒരു പ്രശ്നം. കുറച്ചും കൂടെ ബെറ്റർ, നമ്മൾ മോർ ബെറ്റർ ചെയ്യും അല്ലേ ശാലു? അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ റൂൾ 7? അവോയ്ഡ് യൂസിങ് ഡബിൾ കമ്പാരിറ്റീവ്സ്. അവോയ്ഡ് യൂസിങ് ഡബിൾ കമ്പാരിറ്റീവ്സ്. അവോയ്ഡ് യൂസിങ് ഡബിൾ കമ്പാരിറ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് അഞ്ജന എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, മാം കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്. കൺഫ്യൂഷൻ ഉണ്ടോ? കുഡ് ഹാവ്, വുഡ് ഹാവ്, പിന്നെ ഷുഡ് ഹാവ്. കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്. കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്.
ഈ മൂന്നും നിങ്ങൾ സെൻറ്റൻസിൽ പറയുവാണെങ്കിൽ പിന്നെ വേർബിൻ്റെ തേർഡ് ഫോം ഇല്ലേ, അത് മാത്രമേ പറയാവുള്ളൂ കേട്ടോ. വി വണ്ണും വി ടു ഒന്നും പറ്റത്തില്ല. ഐ കുഡ് ഹാവ് ഈറ്റൻ, ഏറ്റല്ല. ഐ കുഡ് ഹാവ് സ്ലെപ്റ്റ്, ഐ കുഡ് ഹാവ് വി ത്രീ, എല്ലാം വി ത്രീ ഫോം. വേർബ് എത്ര ഫോംസാ? അഞ്ച് ഫോംസ്. റെഗുലർ വെർബും ഇറെഗുലർ വേർബ്. റെഗുലർ വേർബിൽ എപ്പോഴും എന്തുവാ വരുന്നത്? എന്ത് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്? ഈസിയാണ്. നമുക്ക് അത് സ്കൂളാണെങ്കിലും ഈസിയായിരുന്നു. എന്ത് വരും ചെയ്യുന്നത്? അനു പറഞ്ഞെല്ലാം. ബുക്ക്, ബുക്ക്ഡ്, ബുക്ക്ഡ്, എല്ലാം ഇ ഡി ആണ്. നമ്മളല്ലാതെ ഒന്നും ചെയ്യും. ലാഫ്, ലാഫ്ഡ്, ലാഫ്ഡ്. കിൽ, കിൽഡ്, കിൽഡ്. ബ്രിങ്ക്, ബ്രോട്ട്. ബൈ, ബൈ കൊണ്ടുവരുവാണെങ്കിലോ? ബോട്ട്. ഏതാ സ്പെല്ലിംഗ് വരുമ്പോഴോ? അപ്പം നിങ്ങൾ ഇ ഡി ചേർത്ത് പോയില്ലേ. ഇ ഡി ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര സന്തോഷമാണ്. ഇ ഡി ചേർത്താൽ പോരെ, പക്ഷെ മറ്റേത് ഇച്ചിരി കൺഫ്യൂഷൻ നീക്കും. ഇ ഡി ചേരുന്നതെല്ലാം റെഗുലർ വേർബ്സും ഇ ഡി അല്ലാതെ വി ടു വി ത്രീ. ചില കേസിൽ വി ടു വി ത്രീയും സെയിമാണ് അല്ലേ. സ്ലീപ്പ് എന്തായിട്ട് മാറും? സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. ഡ്രിങ്ക്, ഡ്രിങ്ക്. വി ടു നൗഫൽ, വി ടു ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡി ആർ എ എൻ കെ. വി ത്രീ ഡി ആർ യു എൻ കെ. ചേഞ്ച് വരും. അപ്പം കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് ആണ് നമ്മൾ വി ത്രീ. ഈ ഒരു സെൻറ്റൻസ് എഴുതാം. ഐ ഡാഷ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് വി ത്രീ തന്നെയാണ് ഇത്. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ് തന്നെ വരത്തുള്ളൂ. ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. വീണ്ടും സെയിം അത് തന്നെയാണ്. ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ ഡാഷ് കംപ്ലീറ്റഡ്. ഐ ഡാഷ്. ഓക്കെ, ഇനി നോക്കിയേ. ഇത് നിങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഫീൽ അതനുസരിച്ചാണ് നമ്മളിവിടെ ഇടുന്നത്. മനസ്സിലാകുന്നില്ലേ? നമുക്ക് എന്താണോ ഫീൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമുക്ക് മൂന്ന് ഇട്ടാലും സെൻറ്റൻസ് കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. നെക്സ്റ്റ് പറഞ്ഞേ, ഐ കുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. മൂന്നാമത്തെ പറഞ്ഞേ, ഐ കുഡ് ഹാവ്. ഇത് മൂന്നിലും ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആയിരുന്നു, ഞാൻ ചെയ്തില്ല. ഇപ്പം അതിനെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ ചെയ്യേണ്ട ആയിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നൗ ഐ ആം എന്ത് ചെയ്യും ഞാൻ? ഐ എം റിഗ്രറ്റിങ്. അത് എൻ്റെ ഫീലിങ്സ് ആണ്. അപ്പം ഞാൻ എന്തെഴുതണം? റിഗ്രറ്റ് ആണെങ്കിൽ, റിഗ്രറ്റ് ആണെങ്കിൽ ഷുഡ്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. റിഗ്രറ്റ്, ഇപ്പോൾ അതിനെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നു. അത് നിങ്ങളുടെ ഫീലിങ്സാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിഷമം വരണമെന്നുണ്ടോ? ആ ഒന്നില്ലെങ്കിൽ അടുത്ത ചോയ്സ്, നെക്സ്റ്റ് ഒരു ചാൻസ്. അത് നമുക്ക് എന്താണോ ഫീലിങ്സ് അതനുസരിച്ചാണ് പോകുന്നത്. ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഐ വുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ജോബ്. നല്ലൊരു ജോലി കിട്ടിയേനെ. പക്ഷെ ഇപ്പം ഞാൻ അതോർത്ത് വിഷമിക്കുന്നു. ഇനി കുഡ് ഹാവ് ഇടുന്നവർ, നിങ്ങളിപ്പം സി ഒ യു എൽ ഡി കുഡ് ഹാവ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറോ പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ചില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചോയ്സ് ആണെങ്കിൽ അത് എൻ്റെ ഇഷ്ടമായിരുന്നു, ഞാൻ ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടെന്ന് തോന്നിയില്ല. ബിസിനസ് അങ്ങനെ ചെയ്യാമെന്ന് തോന്നി, അത് എൻ്റെ ചോയ്സാണ്. നിങ്ങൾ ചോയ്സാണ് ഉദ്ദേശിക്കുന്നെങ്കിലോ, ചോയ്സ് ആണെങ്കിൽ, ആ കറക്റ്റ്, ചോയ്സ് ആണെങ്കിൽ ഐ കുഡ് ഹാവ്, ഐ കുഡ് ഹാവ്. ചോയ്സ് ആണെങ്കിൽ നമുക്ക് കുഡ് ഹാവ് ചേർക്കാം. ഐ കുഡ് ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. അത് എൻ്റെ ഇഷ്ടമായിരുന്നു. ഐ ഡ്രോപ്ഡ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഐ വെൻറ്റ് ഫോർ എ ജോബ്. വുഡ്, വുഡ്, വുഡ് നിങ്ങളെപ്പോൾ പറയും? ഇപ്പം വുഡ് പറഞ്ഞ എന്തോ ആയിരുന്നു, പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പറയത്തില്ല. ഹൈപ്പോത്തറ്റിസ്കൽ, ആ ഉണ്ടായിരുന്നെങ്കിൽ, പോസിബിലിറ്റീസ് നമ്മൾ പറയുന്ന കേസില്ലേ, അവിടെ വരുമ്പോഴാണ് വുഡ് ഹാവ് നമ്മൾ ഇടേണ്ടത്. വുഡ് ഹാവ്, ഐ വുഡ് ഹാവ്. ഇവിടെ ഒന്നും ഞാൻ നെക്സ്റ്റ് സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ല, ബിക്കോസ് അതെല്ലാം നിങ്ങളുടെ ഫീലിങ്സ് അല്ലേ.
ചിലർക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ ബിസിനസ് ചെയ്തു പോയി. ചിലർക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം എനിക്ക് പറ്റിയില്ല, അവിടെ നമുക്ക് വുഡ് ഹാവ് ഇടാം. അതിന് ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്നവരാണെങ്കിൽ ഷുഡ് ഹാവ് ഇടാം. എനിക്ക് ചോയ്സ് ആയിരുന്നു, അത് എൻ്റെ ഇഷ്ടമായിരുന്നു. മേരി മർജി നമ്മൾ പറയത്തില്ലേ, ഇല്ലെങ്കിൽ അപ്പം നമുക്കിത് കുഡ് ഹാവ്. ഇത് നിങ്ങളുടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബാക്കി സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നില്ല. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താണോ ഫീല് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും. ഇതേ രീതി ഞാൻ നെക്സ്റ്റ് തരാം. ഇതേ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആവും ഫീൽ ചെയ്യാൻ, കേട്ടോ. കുഡ് ഹാവ് എന്ന് വെച്ചാൽ ചോയ്സ്, വുഡ് ഹാവ് എന്ന് വെച്ചാൽ ആയിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കും. ഷുഡ് ഹാവ് ഇപ്പം അതിനെ ഓർത്ത് വി റിഗ്രറ്റ്, വിഷമിക്കും. ഇതിനെ ബേസ് ചെയ്ത് ഒരു ഓരോന്നിനും ഓരോ എക്സാമ്പിൾ തരാം. ഫസ്റ്റ് വൺ പറയണോ? ഫസ്റ്റ് എക്സാമ്പിൾ, ഐ ഡാഷ് ക്ലിയേർഡ്, വി ത്രീ തന്നെ ആയിരിക്കണം, ക്ലിയർ ക്ലിയേർഡ് ക്ലിയേർഡ്. ഐ ഡാഷ് ക്ലിയേർഡ്, സി എൽ ഇ എ ആർ ഇ ഡി, ഐ ഡാഷ് ക്ലിയേർഡ് ദിസ് എക്സാം, ഐ ഡാഷ് ക്ലിയേർഡ് ദിസ് എക്സാം. ഇഫ് ഐ ഹാഡ് ജോയിൻഡ് ദിസ് അക്കാഡമി, ലാസ്റ്റ് മന്ത് ആണ് നിങ്ങൾ എഴുതാം. ഇവിടെ നിങ്ങൾ എങ്ങനെ, നിങ്ങളിപ്പോൾ ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെഴുതും? ചെയ്തേനെ, ചെയ്യാൻ പറ്റിയേനെ ആണെങ്കിൽ നിങ്ങൾ എന്തിടും? ഷുഡ് ഹാവ്, ഷുഡ് ഹാവ്. ഐ ഡാഷ് ക്ലിയേർഡ് ദിസ് എക്സാം, ഇഫ് ഐ ഹാഡ് ജോയിൻഡ് ദിസ് അക്കാഡമി ലാസ്റ്റ് മന്ത്, ഷുഡ് ഹാവ്. ഐ ഡാഷ് ക്ലിയേർഡ് ദിസ് എക്സാം, ഐ ഡാഷ് ക്ലിയേർഡ് ദിസ് എക്സാം, ബട്ട് ഐ ഹാഡ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഇഫ് യു റിഗ്രറ്റ്, നിങ്ങൾ ഷുഡ് ഹാവ് ഇടണം. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഒക്കെ ആണെങ്കിൽ എന്തിടും? വെരി ഗുഡ്, വുഡ് ഹാവ്. ചോയ്സ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കൂട്ടിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രൊനൗൺ, അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രൊനൗൺസ്, അറേഞ്ച്മെൻറ്റ്. Arrangement of pronouns. നമ്മള് പ്രൊനൗൺസ് എന്ന് പറയുമ്പം ഐ യു വി ദേ ഹീ ഷീ ഇറ്റ് എല്ലാം ഉണ്ടല്ലോ. ഐ യു വി ദേ ഹീ ഷീ ഇറ്റ്. നമ്മൾ ഫസ്റ്റ് സബ്ജക്ട്, സെക്കൻഡ് സബ്ജക്ട്, തേർഡ് സബ്ജക്ട് എന്ന് പറയും. ഫസ്റ്റ് സബ്ജക്റ്റിൽ എപ്പോഴും ആരാ? ഐയും വിയാ, ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് പറയില്ല. നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ എന്തായി? നമ്മളെല്ലാം കൂടെ ആയ വി. അപ്പം ഫസ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഫസ്റ്റ് സബ്ജക്ട് ഐ വി. സെക്കൻഡ് സബ്ജക്ട് എപ്പോഴും ആരാ? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരല്ലേ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാരാ? യു അല്ലേ, അവരാണ് എന്നും സെക്കൻഡ്. അത് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഇത്രയും പറയുന്ന. ഫസ്റ്റ് ഒന്നേ ഞാൻ ഐ എന്ന് പറയും, നമ്മളെല്ലാം കൂടെ ചേർന്നാൽ വി. ഐയും വിയും ഫസ്റ്റ് സബ്ജക്ട്. സെക്കൻഡ് സബ്ജക്ട് എന്നും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവരാ, നമ്മുടെ ഓപ്പോസിറ്റ് യു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. തേർഡ് സബ്ജക്റ്റിൽ വരുമ്പം ഹീ ഷീ ദേ, ഹീ ഷീ ദേ. ഫസ്റ്റ് എഴുതിക്കോ, റൂ ഇതിൽ ഇമ്പോർട്ടൻ്റ് എഴുതിക്കോ. ഇന്നെ സെൻറ്റൻസ് ഇഫ് ദേർ ആർ, ഇന്നെ സെൻറ്റൻസ്
ഇഫ് ദർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പേഴ്സൺ മൂന്ന് പേരും ഉണ്ടെങ്കിൽ ദർ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ കോമ ദ അറേഞ്ച്മെൻറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഈസ് arrangement is 2 3 1 2 3 1. മൂന്ന് പേരും ഉണ്ടെങ്കിൽ ഐ യു ഹി ഷി നമ്മൾ പറയത്തില്ലേ. ഞാൻ എപ്പോഴും ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ അടുത്ത് പറയത്തില്ലേ, ഞാനും എൻ്റെ അമ്മയും മാർക്കറ്റിൽ പോയി, എൻ്റെ ബ്രദറും എൻ്റെ അമ്മയും ഞാനും പോയി. നമ്മൾ മൂന്ന് സബ്ജക്ട്സിനെയും ചേർത്ത് പറയുന്നില്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പറയും? നമ്മളെപ്പോഴും നമ്മളെ മുമ്പേ അങ്ങോട്ട് നിർത്തും അല്ലേ. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ എങ്ങനെ പറയും? ഐ പിന്നെ ഫസ്റ്റ് എടുക്കാം ഐ ആൻഡ് മൈ അയ്യോ അല്ല നമ്മളിടുന്നത് മീ മീ ആൻഡ് മൈ ബ്രദർ വെന്റ് ടു ബീച്ച് മീ ആൻഡ് മൈ ബ്രദർ വെന്റ് ടു ബീച്ച് നമ്മളിങ്ങനെ ആയിരിക്കും പറയുന്നത്, നമ്മൾ ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. പക്ഷേ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പം അയ്യെ എപ്പോഴും നമ്മൾ സെക്കൻഡ് പേഴ്സൺ അല്ലേ. ഇപ്പം ഞാൻ പറയുന്നത് ആണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് എന്ത് എഴുതണം? സെക്കൻഡ് പേഴ്സണെ തന്നെ ആയിരിക്കണം നമ്മൾ റൈറ്റിങ്ങിലാവട്ടെ സ്പീക്കിങ്ങിലാവട്ടെ സെക്കൻഡിൽ തന്നെ നിർത്തണം. മൈ ബ്രദർ ആൻഡ് ഐ മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു ബീച്ച് മൈ ബ്രദർ ആൻഡ് ഐ നമ്മൾ എപ്പോഴും സെക്കൻഡിൽ തന്നെ നിർത്തണം. മീ തെറ്റാണ് എപ്പോഴും മൈ ബ്രദർ ആൻഡ് ഐ ആൻഡ് ഐ. ഇനി മൂന്നിൻ്റെയും വരുമ്പോഴും നമുക്ക് ഈ ഒരു റൂള് വരത്തുള്ളൂ. മൈ ബ്രദർ ആൻഡ് ഐ മൈ സിസ്റ്റർ ആൻഡ് ഐ മൈ മദർ ആൻഡ് ഐ എപ്പോഴും ഐ തന്നെ പറയണം, മീ പറയരുത്. ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് എഴുതാം. സെക്കൻഡ് ഐ ഐ യു I, you and he shall complete the work on time. I, you and he shall complete the work. നമ്മൾ പറയത്തില്ല ഞാനും നീയും അവനും മൂന്ന് പേരും കൂടെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും അല്ലേ. I, you and he മൂന്ന് പേർക്കും കൂടെ ചിലപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ എത്ര സബ്ജക്ട്സ് എത്ര വന്നു ഇവിടെ? മൂന്ന് സബ്ജക്റ്റ് വന്നാൽ നമ്മുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം? ഇത് തന്നെ ആയിരിക്കണം. ടു ഏതിലാ? ആ എപ്പോഴും ഇത് ഓർക്കണം കേട്ടോ. ടു നെക്സ്റ്റ് ഏതാ? യു ഹി നെക്സ്റ്റ് വരേണ്ടതാണ് ഐ. ഈ അറേഞ്ച്മെൻറ്റ് എപ്പോഴും മൂന്ന് പേരും ഉണ്ട്. 2 3 1 ആദ്യം 1 2 3 ആരാന്ന് അറിഞ്ഞാലേ 2 3 1 ഇടാൻ പറ്റും. 1 ആരാ? 1 ഫസ്റ്റ് സബ്ജക്റ്റ് I, we. Second, you. അപ്പം തേർഡിൽ he, she, they. ഇത് ഇത് ഈ രീതിയിൽ തന്നെ പോകണം. റൈറ്റിംഗ് ഒക്കെ എല്ലാം ശ്രദ്ധിക്കും. എല്ലാത്തിലും നമ്മൾ മീ 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 എന്ന് ചേർത്ത് പോയാൽ മിസ്റ്റേക്കാണ് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് റൂൾ 10 ഒമിഷൻ. ഒമിഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒമിഷൻ ഒമിഷൻ വേണ്ട. ആർട്ടിക്കിൾ നമ്മൾ വെറുതെ വെറുതെ ഇടാൻ പറ്റുമോ? എല്ലാ കേസിലും ആർട്ടിക്കിൾ ഇടാൻ പറ്റില്ലല്ലോ. ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ. ഫസ്റ്റ് വൺ ഹി ഈസ് എ ബോയ് ഹി ഈസ് എ സ്മാർട്ട് ബോയ് She is an energetic girl. You know, okay. Fourth one, he is a smart. Omission of article.
ഫസ്റ്റ് വൺ ഹീ ഈസ് എ ബോയ്, സെക്കൻഡ് ഹീ ഈസ് എ സ്മാർട്ട് ബോയ്, തേർഡ് ഷീ ഈസ് ആൻ. ആൻ ഇട്ടത് എന്തുകൊണ്ടാണ്? ഈ സൗണ്ട് എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്? ഈ സൗണ്ട്സ് നമ്മൾ എ ഇ ഐ ഒ യു വരുമ്പോഴല്ലേ നമ്മൾ ആർട്ടിക്കൽ ഇട്ട് കൊടുക്കുന്ന. ഏതാണ് നോക്കിക്കേ, എ ഇ ഐ ഒ യു. ഇത് ഫസ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് അറിയണ്ട. നമ്മൾ എ ഇ ഐ ഒ യു വരുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്തിട്ട് കൊടുക്കുന്നത്? ആൻ. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു പോകണം, ഡാഷ് ആപ്പിൾ ആൻ ആപ്പിൾ, ഡാഷ് എഗ് ആൻ എഗ്, ഡാഷ് ഇങ്ക് പോട്ട്, ഡാഷ് ഔൾ ആൻ ഔൾ, ഡാഷ് അംബ്രല്ല, നെക്സ്റ്റ് ഡാഷ് യൂണിയൻ മിനിസ്റ്റർ. പഠിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് എ ആൻ മാറ്റി? എന്തുകൊണ്ടായിരുന്നു? നമ്മൾ എ നമ്മൾ എയുടെ സൗണ്ട് ആ ഇയുടെ സൗണ്ട് എന്നാ വരുന്നത്, ഇ എന്നും അല്ല വരുന്നത്. നമ്മൾ എഗിന് ഈഗ് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. എഗ് എ ഈടെ സൗണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? എ. അതുകൊണ്ടാണ് നമ്മൾ ആൻ ഇട്ട് കൊടുത്തത്. നോക്കിക്കേ, ഇതിടുമ്പം ആൻ ആ ആപ്പിളിൽ എ സൗണ്ട്സ് ആ ബി സൗണ്ട്. നമ്മളൊക്കെ അങ്ങനെയൊന്നും അല്ലല്ലോ പഠിപ്പിച്ച, നമ്മളെ അങ്ങോട്ട് ഇരുത്തി എ ബി സി. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊന്നും അല്ല, എ സൗണ്ട്സ് ആ ടീച്ചർ മാമിന് അറിയാം. ബി സൗണ്ട് ബു ബു ബു, സി സൗണ്ട് ക, ഡി സൗണ്ട് ഡ്, ഇ സൗണ്ട്സ് ഇ സൗണ്ട് എ എ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ആനിന്, അല്ലാതെ ഇഗ് ഇഗ് എന്ന് നമ്മൾ റീഡ് ചെയ്യുന്നോ? അതുകൊണ്ടാണ് സൗണ്ട്സ് നോക്കിയാണ് നമ്മൾ ശരിക്കും ആർട്ടിക്കിൾ പ്ലേസ് ചെയ്യുന്നത്. ഈ സൗണ്ട് എ എന്ന് ഇഗ് എന്നല്ല, ആൻ ഇങ് പോട്ട് ആൻ ഔൾ ആൻ അംബ്രല്ല യൂണിയൻ. ഡൗട്ട് എന്തോ റഫി? യൂണിയൻ നമ്മൾ യൂണിയനെ യു ആയിട്ട് തന്നെയല്ലേ റീഡ് ചെയ്യുന്നത് യു. പക്ഷേ അംബ്രല്ലയുടെ കേസിൽ എന്തായി? ആ ആ ആ വെച്ചാ പറഞ്ഞ യൂണിയന് യു എന്നൊരു അക്ഷരം യു ആയിട്ട് തന്നെ റീഡ് ചെയ്തു. അപ്പം ഇങ്ങനെ പറയുമ്പം കുറച്ചും കൂടെ പറയാനുള്ളത് എം എൽ എ, എം എൽ എ ആൻ എം എൽ എ ആണ് അവിടെയും വരുന്നത്. എന്തുകൊണ്ട്? എം എന്നൊരു ആൽഫബറ്റ് നമ്മൾ പറയണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ ഫസ്റ്റ് ഏതാ? എ വെച്ചുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ വരും? ആൻ എം എൽ എ, പിന്നെ പിന്നെ ഉണ്ട് കുറച്ച് ആൽഫബറ്റ്സ്. നോക്കിയേ, എം കഴിഞ്ഞിട്ട് ഹീസ് ആൻ എൻ ആർ ഐ ആൻ എൻ. അവിടെ എന്ന് പറയുമ്പോൾ എങ്ങനാ എൻ? പിന്നെ 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 ഉണ്ട് എക്സ്, എക്സ്റേ എങ്ങനാ? ദ ഡോക്ടർ അഡ്വൈസ്ഡ് ടു ടേക്ക് ആൻ എക്സ്റേ ആൻ. ഇതെല്ലാം എം എൻ എക്സ് എഴുതിയെങ്കിൽ പോലും നമ്മൾ പറയുമ്പം എന്തും അവിടെ വരുന്ന വേർഡ് സൗണ്ട് എം എൻ എക്സ്. പിന്നെയുണ്ട് ഈ ഇതുപോലെ വരുന്ന ആൽഫബറ്റ് ഏതൊക്കെയാണ് നോക്കിയാൽ, യെസ് എസ് എസ് ഐ, ഹീസ് ആൻ എസ് ഐ, ഹീസ് ആൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നമ്മൾ ആൻ സബ് ഇൻസ്പെക്ടർ വരുമ്പോൾ വരുന്നുണ്ടോ? സ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത്. എസ് ആയിട്ട് അക്ഷരം വരുമ്പോൾ മാത്രമേ എന്തായിട്ടുള്ളൂ ഇവിടെ, എന്തായിട്ടുണ്ട് ഇവിടെ ആൻ ആൻ എം എൽ എ ആൻ എൻ ആർ ഐ. എം ആർ ഐ എങ്ങനാ? എം ആർ ഐ ആൻ. ഇതെല്ലാം സൗണ്ട്സ് നോക്കിയേ, എല്ലാം നമ്മൾ പറയുന്ന സൗണ്ടിലാണ്. എല്ലാവരും വിചാരിക്കും ആൽഫബറ്റ് നോക്കി എ ഇ ഐ ഒ യു എവിടെ ഉണ്ടെങ്കിലും ഇടുക ആർട്ടിക്കൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇനി നമുക്കിവിടെ വരാം. നമ്മൾ ആർട്ടിക്കൽ ആർക്കൊക്കെ ഇടുന്ന ഷീസ് എ ദേവു എന്ന് ഞാൻ പറയുമോ? ഷീസ് എ ജിബി, അതും തെറ്റിച്ചെന്ന് തോന്നി ഞാൻ പേരും. അപ്പം ഹീസ് എ ബോയ് പറയാം നമുക്ക് അല്ലേ. നെയിം പറയുമ്പം നമുക്ക് വേണോ? ഹീസ് എ റാഫി എ അമൽ വേണ്ടല്ലോ. ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് എ കൊടുക്കാം. ഷീസ് എ ഹീസ് എ സ്മാർട്ട് ബോയ്, അവിടെ വേണോ എ? വേണോ? നിങ്ങൾ പറയണം വേണം. നെക്സ്റ്റ് ഷീസ് ആൻ എനർജറ്റിക് ഗേൾ, ഇവിടെ ആൻ വേണോ? എനർജറ്റിക് ഇ, അതുകൊണ്ട് നമുക്കിവിടെ ആൻ. നെക്സ്റ്റ് അവിടോ എ വേണ്ട. നമ്മൾ ഈ എ ആർക്കാണ് ഇടുന്നത്? എ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് വേണം? നൗൺ. ഈ എ ഇട്ടത് ആർക്കാ? ബോയ്ക്കാണ്, അല്ലാതെ സ്മാർട്ടിനല്ല ഇട്ടിരിക്കുന്നത്. എ ഉള്ളത് കൊണ്ട് നമ്മൾ ബോയ് എഴുതി.
ആനുള്ളത് കൊണ്ട് ഗേൾ എഴുതി. അപ്പോൾ പിന്നെ എ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? എന്തെങ്കിലും ഒരു ജെൻഡർ വേണം. മനസ്സിലാകുന്നില്ലേ? ഹീ ഈസ് എ സ്മാർട്ട് ബോയ്, അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ബോയ് ഇട്ടില്ല ജസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? ഹീ ഈസ് സ്മാർട്ട്. എ സ്മാർട്ട് ഇല്ല, എ വരുവാണെങ്കിൽ നമ്മൾ എഴുതണം എ സ്മാർട്ട് ഗേൾ, എ സ്മാർട്ട് ബോയ്, ഈ രീതിയിൽ വരണം. ലാസ്റ്റ് ലാസ്റ്റ് ആണ് യൂസേജ് ഓഫ് അപ്പോസ്ട്രോഫി. യൂസേജ് ഓഫ് അപ്പോസ്ട്രോഫി, യൂസേജ് ഓഫ് അപ്പോസ്ട്രോഫി, അപ്പോസ്ട്രോഫി. ഐ വെന്റ് ടു അനൂസ് ആൻഡ് മായാസ് ഹൗസ്. തേർഡ് എക്സാമ്പിൾ, ഐ വെന്റ് ടു അനൂസ് ആൻഡ് മായാസ് ഹൗസ്. ഐ വെന്റ് ടു റാമാസ് ആൻഡ് സീതാസ് ഹൗസ്. ഇതിൽ നോക്കിയേ, നമ്മൾ അപ്പോസ്ട്രോഫി ഇടണ്ടേ? ഇന്ന ആളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടും അല്ലേ. ഇപ്പം നോക്കിക്കേ, മായാസ് ആൻഡ് അനൂസ് അക്കൗണ്ട്, അവിടെ നമുക്ക് രണ്ട് അപ്പോസ്ട്രോഫീസ് വേണോ വേണ്ടേ? വേണം. രണ്ട് സപ്പറേറ്റ് ആയിട്ടാണ്, മായ സപ്പറേറ്റ് ആണ്, അനു. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ എന്ത് വന്നേക്കുന്നത്? ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. സെക്കൻഡ് നോക്കിക്കേ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. മായാസ് ആൻഡ് അനൂസ് ജോയിൻ്റ് അക്കൗണ്ട് എന്നാണ് ഞാൻ തന്നിരിക്കുന്നത്. ജോയിൻ്റ് മീൻസ് ഒരുമിച്ച. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വണ്ണിന് വേണ്ട. ഒരുമിച്ചാണെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട്, നാല് ഡിഫറൻസ് എഴുതിയിട്ടുണ്ട് ഞാൻ. സപ്പറേറ്റ് ആണെങ്കിൽ മായാസ് ആൻഡ് അനൂസ് അക്കൗണ്ട്. നെക്സ്റ്റ് വരുമ്പം മായാസ് ആൻഡ് അനൂസ് ജോയിൻ്റ് അക്കൗണ്ട് എന്നുണ്ട്, ലിങ്ക്ഡാ അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് വണ്ണിൽ അപ്പോസ്ട്രോഫി ഇല്ല. നെക്സ്റ്റ് നോക്കിക്കേ, ഞാൻ ഇന്നലെ മായയുടെ വീട്ടിലും പോയി അനുവിൻ്റെ വീട്ടിലും പോയി പറയുമ്പോൾ നമ്മൾ ഐ വെന്റ് ടു മായാസ് ആൻഡ് അനൂസ് ഹൗസ്. ലാസ്റ്റ് വൺ, ലാസ്റ്റ്, ഐ വെന്റ് ടു റാമാസ് ആൻഡ് സീതാസ് ഹൗസ്. ഐ വെന്റ് ടു റാമാസ് ആൻഡ് റാമാ സീത ബിലോങ്സ് ടു എ ഒരു ഹൗസ് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് മതി? ഇതാണ്, ഇങ്ങനാണ് റൂള് പോകേണ്ടത് കേട്ടോ. ഐ വെന്റ് ടു റാമാസ് ആൻഡ് സീതാസ് എന്ന് പറയണ്ട, ദേ ബോത്ത് ബിലോങ് ടു സെയിം ഹൗസ്. ഒരു വീട്ടിൽ തന്നെ അല്ലേ റാമാ സീത. അങ്ങനെ വരുമ്പം റാമായ്ക്ക് വേണ്ട, സെക്കൻഡിന് മാത്രം, സെക്കൻഡിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്ലിയർ ആയോ? ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ്. റൈറ്റിംഗ് സമയത്ത് ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ, അപ്പോസ്ട്രോഫിയസ്, പ്രിപ്പോസിഷൻ പ്രത്യേകിച്ചും. ബാക്കി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കുറച്ച് ടോപ്പിക്. താങ്ക് യു.